വീണ്ടും വാർത്തകളിലേക്ക്. കടലോര മാസികൾ അടക്കം നൂറുകണക്കിന് കുടുംബങ്ങൾക്ക് ആശ്രയമായിട്ടുള്ള ചമക്കാല പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തോട് ആരോഗ്യവകുപ്പിന് അവഗണന മാത്രം. 5 ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സുമാരും 3 ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരും വേണ്ടിയിടത്ത് വെറും 3 ആളെ വെച്ച് മുടന്തുകയാണ് ആശുപത്രി. പ്രധാന കേന്ദ്രമായ ചാമക്കാല PHCയിൽ മാത്രമാണ് 1 നഴ്സും 1 ഹെൽത്ത് ഇൻസ്പെക്ടറും ഉള്ളത്. നേരത്തെ ഉണ്ടായിരുന്ന 4 നഴ്സുമാരിൽ 2 പേർ സ്ഥലം മാറുകയും ഒരാൾ തുടർ പഠനത്തിന് പോയതോടെയാണ് ആശുപത്രിയുടെ പ്രവർത്തനം അവതാളത്തിലായത്. ഓരോ നഴ്സുമാരും 24 മണിക്കൂർ സേവനവും ഉണ്ടായിരുന്ന ചന്ദ്രാപ്പിന്നി ഈസ്റ്റ്, പെരുമ്പടപ്പ്, ചൂലൂർ, ചന്ദ്രാപ്പിന്നി സൗത്ത് ഉപകേന്ദ്രങ്ങൾ പൂട്ടിക്കിടക്കുകയാണ്. മാസത്തിലൊരിക്കൽ ശിശുക്കൾക്കുള്ള തുള്ളിമരുന്ന് വിതരണം മാത്രമാണിപ്പോൾ ഈ ഉപകേന്ദ്രങ്ങളിൽ ഉള്ളത്. ഉപകേന്ദ്രങ്ങളിൽ ആളില്ലാതായതോടെ ആശുപത്രിയിൽ ആകെയുള്ള ഡോക്ടറും നഴ്സും ഇരട്ടി ജോലി ചെയ്തിട്ടും കാര്യങ്ങൾ നേരെയാവുന്നില്ല. 5-6 മാസമായിട്ടുണ്ട് പൂട്ടിക്കിടക്കണം. കുറെ കൊല്ലം വർഷങ്ങളായിട്ട് തുറന്നിരുന്നതാണ്. ഇവിടെ സിസ്റ്റർമാരൊന്നും ഇല്ല. ഇപ്പൊ എല്ലാ ദിവസം തുറന്നിരുന്നു? എല്ലാ ദിവസവും ഉണ്ടായിരുന്നു. ഇവിടെ സിസ്റ്റർ ഉണ്ടായിരുന്നാണ്, ഇവിടെ താമസിച്ചിരുന്നവര്. ഇപ്പൊന്നുവെച്ചാല് വല്ല പോളിയോ കൊടുക്കണ്ട് അങ്ങനെ തുറക്കാറുണ്ട്. ഡോക്ടർമാര് വരും, അത് കഴിഞ്ഞ് അടച്ചിട്ട് അപ്പൊ തന്നെ പോക്കണം. താമസിക്കാനോ ആളില്ല. ഇവിടെ താമസിച്ചിരുന്ന 2 കുട്ടികളും ഉമ്മയും താമസിച്ചിരുന്നു. അച്ഛങ്ങള് ഇപ്പൊ ഇതിന് മാറ്റം ജോലി ഇവിടെ കിട്ടി. ഇവിടെ ഇരിയാവിടെ അടുത്ത് അങ്ങോട്ട് പോയി. പുതിയ ആളില്ല, പുതിയ ആള് ഇതേവരെ വന്നിട്ടില്ല. 5 മാസമായി തുടരുന്ന ഈ അവസ്ഥയ്ക്ക് പരിഹാരം തേടി പഞ്ചായത്ത് അധികൃതർ, MLA, DMO തുടങ്ങിയവരെയെല്ലാം സമീപിച്ചിട്ടും രക്ഷയുണ്ടായില്ലെന്ന് നിലവിലുള്ള ജീവനക്കാർ പറയുന്നു. പ്രതിദിനം 100-ലധികം രോഗികൾ OP യിലെത്തുന്ന ഈ ആശുപത്രിയിൽ ഈ വർഷം 4-ാമത്തെ ഡോക്ടറാണ് ഇപ്പോൾ സേവനത്തിലുള്ളത്. NRHM വഴി 1 ഡോക്ടറെ കൂടി അനുവദിക്കണമെന്ന ആവശ്യത്തിനും ചെവി കൊടുക്കാനാളില്ല. ഇതര പഞ്ചായത്തുകളിലെ PHCകളെ അപേക്ഷിച്ച് ചാമക്കാല ആശുപത്രിയുടെ ഉപകേന്ദ്രങ്ങൾ 4 സ്വന്തം കെട്ടിടങ്ങളാണ് ഉള്ളത്. ആഴ്ചയിൽ 1 ദിവസമെങ്കിലും ഉപകേന്ദ്രങ്ങൾ വഴി ഡോക്ടറുടെ സേവനം നാട്ടുകാർക്ക് ലഭ്യമായിരുന്നു. ഇപ്പോൾ പ്രതിരോധ കുത്തിവയ്പ്പുകളും തുള്ളിമരുന്ന് വിതരണവും ഉള്ള ദിവസം ആശുപത്രിയിൽ OP പ്രവർത്തിപ്പിക്കാൻ കഴിയുന്നില്ല. ഡോക്ടർ ഇതിനായി സബ് സെന്ററിലേക്ക് പോകേണ്ടി വരുന്നതാണ് കാരണം. 5 ബെഡുകളെങ്കിലും ഉള്ള IP അനുവദിക്കണമെന്നതും ആശുപത്രിയുടെ ചിരകാലാഭിലാഷമാണ്. ഇതിന് കെട്ടിടം നിർമ്മിക്കുവാൻ സ്ഥലവും ഉണ്ട്. മിക്ക രോഗത്തിനും പകർച്ചവ്യാധികൾക്കും ആശുപത്രിയിൽ മരുന്നും സുലഭമാണ്. പക്ഷേ അത് രോഗികളിലെത്തിക്കാൻ സംവിധാനങ്ങളില്ല. എടത്തിരുത്തി പഞ്ചായത്തിലെ ഏക ആതുരാലയത്തിന് എന്ന് ശാപമോക്ഷമാകുമെന്നാണ് നാട്ടുകാരുടെ ചോദ്യം. ജോലിഭാരം കാരണം ഞെരുങ്ങുകയാണെന്നും ഉള്ള തസ്തികകൾ നികത്തണമെന്നും കാണിച്ച് 3 കത്തുകൾ ആശുപത്രി അധികൃതർ ആരോഗ്യവകുപ്പിന് നൽകിയിട്ടുണ്ട്. എന്നാൽ മറുപടി ലഭിച്ചിട്ടില്ല എന്നു മാത്രം. പ്രമുഖ രാഷ്ട്രീയ കക്ഷികളാരും വിഷയം കണ്ട ഭാവം നടിക്കാത്തതും ആശുപത്രിയുടെ ദുരവസ്ഥ തുടരുവാൻ കാരണമാവുകയാണ്. കൈപ്പമംഗലം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി സംഘടിപ്പിക്കുന്ന ഭക്ഷ്യസുരക്ഷാ സെമിനാർ വെള്ളിയാഴ്ച വൈകിട്ട് 4 മണിക്ക് KPCC പ്രസിഡന്റ് രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ശ്രീ രമേശ് ചെന്നിത്തല 27-ാം തീയതി 4 മണിക്ക് കൈപ്പമംഗലത്ത് വെച്ചു ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി സംഘടിപ്പിച്ചിട്ടുള്ള പൊതുയോഗത്തിൽ പങ്കെടുക്കാനാണ്. പ്രധാനമായിട്ടും ഭക്ഷ്യസുരക്ഷാ ബില്ല് അത് നമ്മുടെ സാധാരണക്കാരായ ആളുകളുടെ ഇടയിലേക്ക് മുഴുവനായിട്ട് എത്തിയിട്ടില്ല എന്നുള്ളതുകൊണ്ട് അതിൻ്റെ ഒരു പ്രചരണമാണ് പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ ഈ മഹാത്മാഗാന്ധി ഗ്രാമീണ ദേശീയ തൊഴിലുറപ്പ് പദ്ധതി ദേശീയ സംസ്ഥാന കേന്ദ്ര ഗവൺമെൻറ് നടപ്പാക്കിയ വളരെയധികം സുപ്രധാനമായ പദ്ധതികൾ വളരെ പ്രാധാന്യമുള്ള സാധാരണക്കാരായ പാവപ്പെട്ടവർക്ക് വേണ്ടി നടപ്പാക്കിയിട്ടുള്ളതാണ് ഭക്ഷ്യ സുരക്ഷാ ബില്ലും അതുപോലെ തന്നെ മഹാത്മാഗാന്ധി ഗ്രാമീണ ദേശീയ തൊഴിലുറപ്പ് പദ്ധതി. ഈ പദ്ധതികൾ കോടിക്കണക്കിന് രൂപയാണ് ഗവൺമെൻറ് ഇതിനുവേണ്ടി ചെലവഴിക്കുന്നത്. അപ്പോൾ ഈ പദ്ധതികളുടെ ഗുണം കിട്ടുന്നത് 80% വരുന്ന നമ്മുടെ ഇന്ത്യയിലായത് ഏറ്റവും താഴെ തട്ടിലുള്ള ആളുകൾക്കാണ്. സാധാരണ ആദ്യ ഘട്ടങ്ങളിലൊക്കെ മുതലാളിമാർക്ക് പെട്രോളിൻ്റെയൊക്കെ സബ്സിഡി കിട്ടിയിരുന്നത്, ഗ്യാസിൻ്റെയൊക്കെ സബ്സിഡി കിട്ടിയിരുന്നത് ഉയർന്ന വിഭാഗത്തിനാണെങ്കിൽ ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് നടപ്പാക്കുന്ന മുഴുവൻ പരിപാടികളും താഴെ തട്ടിലുള്ള ജനങ്ങളെ ഉദ്ധരിക്കുക, ദാരിദ്ര്യ മോചനം എന്നുള്ള പഴയ ഒരു വലിയൊരു ലക്ഷ്യത്തിലേക്കുള്ള യാത്രയാണ് കേന്ദ്ര ഗവൺമെൻറ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കുറിച്ചുള്ള ഒരു പ്രചരണ പരിപാടിയുമായിട്ടാണ് KPCC നമ്മുടെ 140 നിയോജകമണ്ഡലങ്ങളിലും പൊതുയോഗം വയ്ക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമാണ് കൈപ്പമംഗലത്ത് പൊതുയോഗം. 3 പീടികയിൽ നടക്കുന്ന സെമിനാറിൽ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് KF ഡൊമിനിക് അധ്യക്ഷത വഹിക്കും. ഖാദി സഹകരണ വകുപ്പ് മന്ത്രി CN ബാലകൃഷ്ണൻ കർഷകരെ ആദരിക്കും. DCC പ്രസിഡന്റ് O അബ്ദുറഹിമാൻകുട്ടി, KP ധനപാലൻ MP, TN പ്രതാപൻ MLA, KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് V ബലറാം, MP ജാക്സൺ എന്നിവരും പങ്കെടുക്കും. വാർത്താസമ്മേളനത്തിൽ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് KF ഡൊമിനിക്, KPCC എക്സിക്യൂട്ടീവ് മെമ്പർ PN ബാലകൃഷ്ണൻ, മെമ്പർ PA മുഹമ്മദ് അലി, CJ ജോഷി, PMA ജബ്ബാർ എന്നിവർ പങ്കെടുത്തു.
കൈപമംഗലം അയിരൂർ കൂരിക്കുഴി സബ്സ്റ്റേഷൻ പരിസരങ്ങളിൽ ബി ജെ പിയുടെയും എ ബി വി പി ആർ എസ് എസ് എന്നിവയുടെയും ഫ്ലക്സ് ബോർഡുകളും കൊടിമരങ്ങളും നശിപ്പിച്ചതായി പരാതി. സംഭവത്തിൽ ബി ജെ പി കൈപമംഗലം പഞ്ചായത്ത് കമ്മിറ്റി പ്രതിഷേധിച്ചു. മതിലകം പോലീസിൽ പരാതിയും നൽകിയിട്ടുണ്ട്. ചരമ വാർത്തകൾ. കൈപമംഗലം വഴിയമ്പലം വൻപറമ്പിൽ കൃഷ്ണന്റെ ഭാര്യ മീനാക്ഷി നിര്യാതയായി. 84 വയസ്സായിരുന്നു. രാമനാഥൻ, രാമൻകുട്ടി, രാജൻ, രാമചന്ദ്രൻ എന്നിവർ മക്കളും സതി, രതി, സുനന്ദ, അജിത എന്നിവർ മരുമക്കളുമാണ്. മതിലകം കുളിമുട്ടം വാട്ടർ ടാങ്കിന് സമീപം മണ്ടങ്ങാട്ടിൽ ബാലൻ നിര്യാതനായി. 71 വയസ്സായിരുന്നു. അംബികയാണ് ഭാര്യ. ലത, ജയ, പ്രസന്നൻ എന്നിവർ മക്കളും പ്രകാശൻ, ഉല്ലാസൻ, ഗീതാഞ്ജലി എന്നിവർ മരുമക്കളുമാണ്. വീണ്ടും പ്രധാന വാർത്തകൾ. കൊടുങ്ങല്ലൂരിൽ ബസ്സിൽ പോക്കറ്റടി, രണ്ടുപേർ അറസ്റ്റിൽ. നാട്ടിക ഹരിത ഫാർമേഴ്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ നടത്തിയ കരനെൽ കൃഷി വിളവെടുത്തു. ഉപകേന്ദ്രങ്ങൾ നാലും കൂട്ടി, ചമക്കാല ആശുപത്രിയോട് ആരോഗ്യവകുപ്പിന്റെ അവഗണന. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.